ശാലോമിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഇടേ ശബ്ദം എന്ന പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഈ പരിപാടിയിൽ ഇന്ന് നമ്മളോടൊപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ അധ്യക്ഷൻ മാർ ജോർജ് വലിയമറ്റം പിതാവാണ്. 1953 മലബാറിലെ സുറിയാനി ക്രൈസ്തവർക്ക് വേണ്ടി ആദ്യമായി ഒരു രൂപത, തലശ്ശേരി രൂപത, സ്ഥാപിതമായത്. മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവായിരുന്നു പ്രഥമ ഇടയൻ. അദ്ദേഹത്തിന് ശേഷം രണ്ടാമത്തെ മെത്രാനായി സേവനമനുഷ്ഠിക്കുകയാണ് ജോർജ് വലിയമറ്റം പിതാവ്. രണ്ടാം വത്തിക്കാൻ കൗൺസിൽ റോമിൽ നടക്കുന്ന സമയം അവിടെ പഠിക്കുകയും റോമിൽ വെച്ച് തന്നെ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവിൽ നിന്നും പൗരോഹിത്യപട്ടം സ്വീകരിക്കുകയും ചെയ്ത വ്യക്തിയാണ് വലിയമറ്റം പിതാവ്. ഇന്ത്യയിൽ തിരിച്ചെത്തിയ ശേഷം തലശ്ശേരി രൂപതയുടെ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും നേതൃത്വം നൽകുകയും ചെയ്തു. ഇന്ന് വലിയമറ്റം പിതാവ് CBCIയുടെ വൈസ് പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്നു. കൂടാതെ KCBCയുടെ ഇൻഫാം ചെയർമാനായും അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. വലിയമറ്റം പിതാവിൻ്റെ ജീവിതത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് ഇപ്പോൾ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 3 ജൂബിലികൾ ഒന്നിച്ചു വന്നിരിക്കുകയാണ്. അദ്ദേഹം തലശ്ശേരി അതിരൂപതയിലെ മെത്രാനായി 25 വർഷം പൂർത്തിയായി, സിൽവർ ജൂബിലി. പുരോഹിതനായി അഭിഷിക്തനായിട്ട് 50 വർഷം, ഗോൾഡൻ ജൂബിലി. ഈ ഭൂമിയിൽ ജനിച്ചിട്ട് 75 വർഷം, പ്ലാറ്റിനം ജൂബിലി. സംയുക്തമായി ഈ 3 ജൂബിലികൾ ഒരുമിച്ച് ആഘോഷിക്കുന്ന അഫിയുന്ന പിതാവിനെ ഏറെ സ്നേഹത്തോടെ ജൂബിലി മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിതാവിൻ്റെ കുടുംബത്തെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നു. എവിടെയാണ് വീട്? മധ്യതിരുവിതാംകൂറിൽ ചങ്ങനാശ്ശേരി അതിരൂപതയിൽപ്പെട്ട പുന്നത്തുറ എന്ന ഇടവകയിൽ നിന്നും 1950 ശേഷം ആണ് എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ കോടഞ്ചേരിയിലേക്ക് കുടിയേറിയത്. പിതാവിൻ്റെ മാതാപിതാക്കളുടെ പേരെന്തായിരുന്നു? എൻ്റെ ചാച്ചൻ്റെ പേര് തോമസ്, അമ്മയുടെ പേര് അന്ന. ഇന്ന് ജീവിച്ചിരിപ്പുണ്ടോ? രണ്ടുപേരും മരിച്ചുപോയി. അമ്മ മരിച്ചിട്ട് 2 കൊല്ലവർഷമായുള്ളൂ. നിങ്ങൾ എത്ര മക്കളായിരുന്നു ആകെ? ഞങ്ങൾ 8 പേര്. പിതാവ് അതിൽ എത്രാമനായിരുന്നു? ഞാൻ ഒന്നാമനായിരുന്നു. കടിഞ്ഞു? അതെ, കടിഞ്ഞു പുത്രൻ, ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടവനാണ്. പിതാവിൻ്റെ സഹോദരങ്ങളിൽ മറ്റാരെങ്കിലും പ്രത്യേക ദൈവവിളി സ്വീകരിച്ചവരുണ്ടോ? എൻ്റെ ഒരു പ്രിയ സഹോദരി CMC സഭയുടെ സിസ്റ്ററാണ്. സിസ്റ്ററിൻ്റെ പേര് മേരി റോസ് ആണ്. ഇപ്പോൾ എവിടെയുണ്ട്? ഇപ്പോൾ ചാവറ ഹോസ്പിറ്റലിൽ ജൈനക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ബാക്കി സഹോദരങ്ങൾ? അവർ എല്ലാവരും വിവാഹിതരാണ്. തമശ്ശേരി രൂപതയിലാണ് എല്ലാവരും തന്നെ താമസിക്കുന്നത്. എല്ലാവരും ദൈവാനുഗ്രഹത്താൽ സന്തോഷമായിട്ട് മധുരകരമായിട്ട് കുടുംബങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പിതാവിൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസം എവിടെയായിരുന്നു? SSLC പാസ്സായത് സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂൾ പുന്നത്തറ. LP സ്കൂൾ ഞാൻ പഠിച്ചത് നരിവേലിൽ എന്ന് പറയുന്ന ഒരു LP സ്കൂളിലാണ്. മലബാറിന് പോരുമ്പോൾ, കൂടരഞ്ഞിക്ക് പോരുമ്പോൾ പിതാവിന് എത്ര പ്രായമുണ്ടായിരുന്നു? വീട്ടുകാർ പോരുമ്പോൾ എനിക്ക് 14 വയസ്സുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ അവരെ ആ സമയത്ത് ഞാൻ 5th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. അന്ന് 10ാം ക്ലാസ്സില്ല, 6th സ്റ്റാൻഡേർഡിലാണ്. 2 വർഷം ഞാനൊരു ബന്ധുവിൻ്റെ വീട്ടിൽ നിന്ന് പഠനം പൂർത്തിയാക്കി ശേഷമാണ് പൂർണ്ണമായിട്ട് മലബാറിൻ്റെ പോരുന്നത്. അതിനുമുമ്പ് അധികാരത്ത് വന്നിട്ടുണ്ട് മാത്രം. പിതാവിന് സെമിനാരിയിൽ ചേരണമെന്ന ആഗ്രഹം ആദ്യമായി എന്നാണ് ഉണ്ടായത്? പുന്നത്തുറ പള്ളിയിൽ ചെറുപ്പം തുടങ്ങി വേദപാഠം പഠിക്കുകയും അവിടെ മിഷൻ ലീഗിൽ സജീവമായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അക്കാലത്ത് മിഷൻ ലീഗിൻ്റെ സ്ഥാപക പിതാവിൻ്റെ ഒരക്കന്മാരിലൊരാളായ കുഞ്ഞേട്ടമായിട്ട് PC യോസഫുമായിട്ട് PC അബ്രാഹുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം തീർച്ചയായിട്ടും ദേവിയെപ്പറ്റിയുള്ള വീക്ഷണങ്ങളും അതിൻ്റെ മഹാത്മ്യമൊക്കെ കുഞ്ഞേട്ടന് പലപ്പോഴും എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അന്ന് തീർച്ചയായിട്ടും പഠിക്കാനാകാനുള്ള ഒരു ആഗ്രഹം മനസ്സിലുദിച്ചിരുന്നു. പിന്നീട് 6th സ്റ്റാൻഡേർഡ് പാസ്സായി കഴിയുന്ന അവസരത്തിലാണ് ഞാൻ തലശ്ശേരി രൂപതയിൽ ചേരുന്നതിന് വേണ്ടിയിട്ട് അപേക്ഷ അയച്ചത്. പുറമേ നിന്ന് ആരുടെയെങ്കിലും സ്വാധീനം ഈ തീരുമാനത്തിന് ലഭിച്ചിട്ടുണ്ടോ? സെമിനാരിയിൽ ചേരുന്നതിന് പല വ്യക്തികളുടെയും മാതൃക എനിക്ക് പ്രേരകമായിട്ടുണ്ട്. ഒന്നാമത്തെ തീർച്ചയായിട്ടും എൻ്റെ കുടുംബത്തിൽ നിന്നാണ്. ദേവിളി സ്വീകരിക്കാനുള്ള പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ വിശ്വാസമാണ്. ആ വിശ്വാസം ലഭിച്ചത് കുടുംബത്തിൽ നിന്നാണ്.
എൻ്റെ ചാച്ചൻ്റെ പെങ്ങളുടെ തിരുഹൃദയ മഠത്തിൽ ഒരു സിസ്റ്ററാണ്. പേരെന്ന് പറയാമോ? സിസ്റ്റർ മെറ്റിൽഡ. ഇന്ന് ഇല്ല, മരിച്ചുപോയി. ആ സിസ്റ്റർ വഴിയായിട്ട് ചങ്ങനാശ്ശേരി അതിരുപതി തിരുഹൃദയ സഭയുമായിട്ട് ഒരു സഹോദരിയുമായിട്ട് എനിക്ക് അടുത്ത് ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അവരുടെയൊക്കെ പ്രാർത്ഥനയും അതിലേറ്റവും ഉപരിയായിട്ട് അന്നത്തെ അവിടുത്തെ മദർ ജനറലായിരുന്ന സിസ്റ്റർ അഗസ ഞാൻ ഒത്തിരി സ്നേഹിക്കുന്നൊരു അമ്മയാണ്. ജനറൽ മദർ ജനറലായിരുന്നു. അമ്മയെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. അമ്മയുടെ വലിയ പ്രാർത്ഥന ദീപിടി സ്വീകരിക്കുന്നതിനും ഈ ദീപിടി നിലനിൽക്കുന്നതിനുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അമ്മയും പ്രത്യേകിച്ച് കുഞ്ഞമ്മയെന്നാണ് ഞാൻ എൻ്റെ ചാച്ചൻ്റെ പെങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നത്. കുഞ്ഞമ്മയുടെയും സ്വാധീനം ഒത്തിരി ഇതിനെ സഹായിച്ചിട്ടുണ്ട്. ഈ അവസരത്തിലാണ് വീട്ടുകാരെല്ലാം മലബാറിലേക്ക് പോകുന്നപ്പോൾ ഞാനും പട്ടണം പൂർത്തിയാക്കിയിട്ട് മലബാറിന് വരിക. അപ്പോൾ കോളേജില് വരുമ്പോൾ അവിടുത്തെ വിയാരിച്ചായിരുന്ന ദോസത്തേവ് സി എം എ അച്ഛൻ അവിടെ വലിയ പ്രവർത്തനങ്ങൾ നടത്തുകയും സൗകര്യമില്ലാത്ത സഹകരണം കൊണ്ടും ബുദ്ധിമുട്ടി ജീവിക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ തന്നെ മലബാറിൽ വന്നപ്പോൾ ഇവിടെയെങ്കിലും അച്ഛന്മാരില്ലെന്നും പള്ളികളില്ലെന്നും ജീവിക്കാൻ സൗകര്യങ്ങളൊന്നുമില്ലെന്നുള്ള ഒരു കാഴ്ചയാണ് കണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വൈദികനായിട്ട് ഈ അപ്പോഴത്തെ ആരംഭിച്ചിരിക്കുന്ന രൂപതയിൽ സേവനം ചെയ്യുന്നതിന് ഉള്ള വലിയ ആഗ്രഹം എനിക്ക് തോന്നി. അപ്പോൾ അവസാനമായിട്ട് തീരുമാനമെടുക്കാനുള്ള അവസാനത്തെ കാരണം ഈ അടുത്തിവിടുത്തെ സാഹചര്യം. മലബാറിൽ ദീപിടി ധാരണ ആവശ്യമുണ്ടായിരുന്നു. വളരെ പിതാവും വളരെ ചോർച്ചന്മാരും ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ്. പിതാവ്, ഇന്ന് ദൈവവിളികൾ കുറഞ്ഞു വരുന്നതിൻ്റെ പ്രധാന കാരണം കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞതുകൊണ്ട് മാത്രമാണോ? ദൈവവിളി കുറഞ്ഞു വരുന്നുള്ളത് ഒരു സത്യമാണ്. അതിനൊരു കാരണം കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എണ്ണത്തിൻ്റെ കാര്യത്തിൽ കുറഞ്ഞു വരുന്നത് കുഞ്ഞുങ്ങളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടാണ്. എന്നാലത് മാത്രമാണ് കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പ്രധാനമായിട്ടും ദൈവവിളി കുറഞ്ഞു വരുന്നത് വിശ്വാസത്തിൻ്റെ തളർച്ച സമൂഹത്തിൽ ഉണ്ടായതുകൊണ്ടാണ്. വിശ്വാസമുള്ളിടത്തെ ദൈവവിളി ഉണ്ടാവുള്ളൂ. ദൈവത്തിന് വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ദൈവത്തിന് വിളി കേട്ടുകൊണ്ട് ശുശ്രൂഷിക്കാനായിട്ട് ആളുകൾ വരുള്ളൂ. അതിലും ഉപരിയായിട്ട് ഒരുപക്ഷെ ദൈവവിളി കുറയുവാൻ ഒരു പ്രധാന കാരണമായിട്ട് ഞാൻ കാണുന്നത് ഇന്ന് ഉള്ള വിളിക്കപ്പെട്ടവരുടെ സാക്ഷ്യത്തിൻ്റെ കുറവ്, കണ്ട് അനുകരിക്കാനുള്ള വ്യക്തികളില്ല, മോഡൽ ടൈപ്പ് ഇല്ലാതെ വരുന്നു. അപ്പോൾ വിശ്വാസം ഉണ്ടായാൽ മാത്രം പോരാ, വിശ്വാസം അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം എന്നുകൊണ്ടാണ്. അപ്രകാരിക്കുന്ന വ്യക്തികളെ കണ്ടിട്ടാണ് കുട്ടികൾ ഈ ദൈവവിളിയെല്ലാം ആകർഷിക്കപ്പെടുന്നതും ദൈവവിളി സ്വീകരിക്കാനൊരു സന്നദ്ധത കാണിക്കുന്നതും. ആ രീതിയിൽ ഒരു കുറവ്, വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒരു കുറവ് മൂല്യചിതിയുണ്ട്. അതോടൊപ്പം തന്നെ വിശ്വാസമുണ്ടെന്ന് നമ്മൾ പറയുന്നെങ്കിൽ പോലും വിശ്വാസമനുസരിച്ച് ജീവിതത്തിൽ കുറവുണ്ട്, മങ്ങലേറ്റിട്ടുണ്ട്. ഇന്ന് നമ്മൾ ദർശിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങളുടെയും മൂല്യചുതിയുടെയും എല്ലാം അടിസ്ഥാനപര കാരണം ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ കുറവാണ്. അതോടൊപ്പം തന്നെ വിശ്വാസം മനസ്സിലുള്ള പ്രവർത്തനത്തിൻ്റെ കുറവ്, ജീവിതത്തിൻ്റെ കുറവ്. ഇക്കാര്യം മനസ്സിലാക്കിക്കൊണ്ടാണ് ബിഷപ്പ് ബെനഡിക്ട് മാർപാപ്പ കഴിഞ്ഞ വർഷം വിശ്വാസ വർഷമായിട്ട് പ്രഖ്യാപിച്ചത്. ആ വിശ്വാസത്തിൽ ജനിക്കുന്നതിനും വളരുന്നതിനും ശക്തിപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് അതിൻ്റെ ലക്ഷ്യമായിട്ട് ഗലേഷ്യൻസ് ഒരു എഴുതിയ ലേഖനത്തിലെ അധ്യായം 5:6 വാക്യം സ്നേഹത്തിൽ പ്രവർത്തനരഹിതമായിട്ടുള്ള വിശ്വാസം. ഏറ്റു പറയുന്ന വിശ്വാസം ഉണ്ടായിരിക്കും, എന്നാൽ സ്നേഹത്തിൽ പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള വിശ്വാസമില്ലാതാണ്. അപ്പോൾ ഇന്നത്തെ ഏറ്റവും വലിയ ആവശ്യം ഈ സ്നേഹത്തിൽ പ്രവർത്തനരഹിതമായിട്ടുള്ള വിശ്വാസിക്കുന്ന ഒരു സമൂഹത്തിന് പ്രത്യക്ഷിക്കാൻ സാധിക്കണം. അങ്ങനെയുള്ള വ്യക്തികളെ നമുക്ക് പ്രദർശിപ്പിക്കാൻ സാധിക്കണം. അങ്ങനെ വിളിക്കപ്പെട്ടവരെല്ലാവരും അപ്രകാരം ജീവിക്കുന്നവരായിത്തീരണം. അപ്രകാരമുള്ള വിശ്വാസ സമൂഹത്തെ രൂപീകരിക്കാൻ സാധിച്ചാൽ കുട്ടികളുടെ എണ്ണം കുറഞ്ഞാൽ പോലും ദൈവവിളിയുടെ എണ്ണത്തിൽ കുറയില്ല, അല്ലെങ്കിൽ ആവശ്യത്തിന് ദൈവവിളി കിട്ടാതെ വരികയില്ല. പിതാവിൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ആദ്യം സേവനമനുഷ്ഠിച്ച മേഖല ഏതായിരുന്നു? ഞാൻ റോമിൽ വെച്ചായിരുന്നു എൻ്റെ പട്ടം. അതും 2 വത്തിക്കാൻ കൗൺസിലിൻ്റെ സമയത്ത്. അപ്പോൾ പക്ഷേ ദൈവം എനിക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ പ്രത്യേകം സ്മരിക്കുന്ന ഒരു കാര്യം പറയാൻ തീർച്ചയായിട്ടും റോമിൽ പഠിക്കാൻ പോകാൻ സാധിച്ചത് വളരെ പിതാവിൻ്റെ
വിധേയമായിട്ടുള്ള വാത്സല്യവും കൂടാണ് അപ്രകാരം അവസരം കിട്ടിയത്. അവിടെ പഠിച്ചതുകൊണ്ട് പട്ടം മേടിച്ചതും അവിടെ വെച്ചാണ്. അത് രണ്ടാമത്തേക്കും കൗൺസിലിംഗ് സമയമാണ്. അന്ന് വടപ്പിള്ളി പിതാവും മറ്റ് നമ്മുടെ പിതാക്കന്മാരെല്ലാവരും ഉണ്ടായിരുന്നു. പട്ടം മേടിച്ചെങ്കിൽ പോലും ഇന്നത്തെ പോലെ പുത്തൻ കുർബാനയ്ക്ക് ഉടനെ വരുന്ന സാഹചര്യമൊന്നുമില്ലായിരുന്നു. പത്ത് വർഷം 3-4 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇടവയിൽ തിരിച്ചെത്തി എൻ്റെ ആദ്യ കുർബാന അത് കഴിഞ്ഞ ഉടനെ ഇടവയിലേക്ക് അസിസ്റ്റൻ്റായിട്ട് പോയി. ഏതാനും മാസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഇന്നത്തെ പോലെയല്ല, പള്ളികളില്ല, ഒന്നുമില്ലാത്ത വടപ്പിള്ളി സാഹചര്യത്തിൽ ഒരു ഷെഡ് മാത്രം ഉണ്ടായിരുന്ന മാനന്തവാടി രൂപതയുടെ തലഞ്ഞിപ്പള്ളിയിലേക്ക് വികാരിയായി പോയി. അവിടെ ഏതാനും മാസങ്ങൾ അവിടെ വികാരിയായിട്ട് ജോലി ചെയ്തു. അതിനുശേഷം ഞാൻ തിരിച്ച് രൂപതാകേന്ദ്രത്തിലേക്ക് വന്നു. അവിടെ പ്രത്യേകിച്ച് ചാൻസലർ എന്നിരിക്കും, സെക്രട്ടറി എന്നിരിക്കും, അന്ന് വൈദികരുടെ വിരളത കൊണ്ടുകൊണ്ട് രൂപതാകേന്ദ്രത്തിലുള്ള മിക്കവാറും എല്ലാ പ്രസ്ഥാനത്തിൻ്റെയും ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നു. 70-ന് ശേഷമാണ് കാറ്റിക്കിസത്തിനും അതുപോലെ മതബോധനത്തിനും മിഷനിക്കും മാത്രമായിട്ട് കേന്ദ്രീകരിച്ചിട്ടുണ്ട്. വള്ളപ്പള്ളി പിതാവിൻ്റെ സഭയെപ്പറ്റുള്ള വലിയ ദീർഘവീക്ഷണത്തിൻ്റെ ഫലമായിരുന്നു. ഒരു പക്ഷേ വേദപാഠത്തിന് മാത്രമായിട്ട് ഒരു ഡയറക്ടറെ നിയമിച്ച ആദ്യ രൂപത തലശ്ശേരിയായിരിക്കും. പിതാവെ, അങ്ങയുടെ ക്ലാസ്സുകളിലും പ്രസംഗങ്ങളിലും ദൈവപരിപാലനയെക്കുറിച്ച് വളരെയേറെ പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. ദൈവപരിപാലനയുടെ ഏതെങ്കിലും ഒരു അടയാളം, ഒരനുഭവം, അങ്ങയുടെ ജീവിതത്തിൽ നേരിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഓർത്തെടുക്കാമോ? തീർച്ചയായിട്ടുമുണ്ട്. എങ്കിലും ഞാൻ ചിന്തിക്കുമ്പോൾ ഏതെങ്കിലും രണ്ട് സംഭവം എടുത്ത് പറയുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ പൗരോഹിത്യ വിളിയും ജീവിതവും എല്ലാം അവിസ്മരണീയമാണ്. ദൈവത്തിൻ്റെ കൃപയാണ്, ദൈവ അനുഗ്രഹത്താൽ നയിക്കപ്പെട്ടുള്ള എൻ്റെ എന്തെങ്കിലും കഴിവുകൊണ്ടല്ലാതെ ദൈവത്തിൻ്റെ അവലീയ വിശേഷമായിട്ടുള്ള പൈതൃക സംരക്ഷണം നടന്നതാണ്. ഇന്നും ദൈവപരിപാലനയെപ്പറ്റിയുള്ള ഭാഗം ഞാൻ വായിക്കുമ്പോൾ സാർ പറഞ്ഞ ശരിയാണ്, എൻ്റെ പ്രസംഗത്തിൽ ആവശ്യത്തിൽ കൂടുതൽ പറയാറുള്ള കാര്യമാണ് ദൈവപരിപാലനയെപ്പറ്റി. ആദ്യപരിപാലനയെപ്പറ്റി കേട്ടിട്ടുള്ള എനിക്ക് ബോധ്യമുണ്ട്. അത് എല്ലാം എൻ്റെ കുഞ്ഞുനാളിൽ, ഒത്തിരി കുഞ്ഞുനാളിലെല്ലാം ഞാൻ യുവാവായിരുന്ന സമയത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ഓർമ്മയിലുണ്ട്, പിതാവിൻ്റെ മെത്രാഭിഷേകവുമായി ബന്ധപ്പെട്ട സമയത്ത് പിതാവ് ഒരു വലിയ അപകടത്തിൽ പെട്ടിരിക്കുകയായിരുന്നു എന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നും ഒന്ന് പറയാമോ? ശരിയാണ്, ഇനി നോമിനേഷന് കഴിഞ്ഞ് ഒരു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പടിയറ പിതാവിനെ ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ട് ജീപ്പിൽ ഞാൻ എറണാകുളത്തിന് പോയി. സ്വയം ഡ്രൈവ് ചെയ്ത് തിരിച്ചു വന്നപ്പോൾ ഞാൻ ആ വിളിച്ചുകൊണ്ടിരുന്നത് പ്രസിഡൻ്റായിരുന്നു. അപ്പം തിരിച്ചു വന്ന വഴിക്ക് കോഴിക്കോട്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറം വെച്ച് ഒരു അപകടമുണ്ട്, ജീപ്പ് അപകടമുണ്ടായി. ഞങ്ങൾ തിരിച്ചു വന്ന വഴിക്ക് തൃശ്ശൂർ വന്നപ്പോൾ അപ്പച്ചൻ മടുത്തുകൊണ്ട് ഞാൻ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി. തിരിച്ച് കോളേജിൻ്റെ അടുത്ത് വരുമ്പോഴേക്കും ഞാൻ ഉറങ്ങിപ്പോയതാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ നാഷണൽ ഹൈവേയിൽ വെച്ച് ജീപ്പ് വലതുവശത്തേക്ക് പോവുകയും ഒരു കയ്യാലടിച്ച് അപകടമുണ്ടാകുകയും 3 വാരിയല്ല് ഒടിഞ്ഞു. എന്തായാലും ദൈവത്തിൻ്റെ കൃപ അവിടെ ഉണ്ടായിരുന്നു. നാഷണൽ ഹൈവേയിൽ എപ്പോഴും വണ്ടി വരുന്ന സ്ഥലമായിരുന്നു, ആ സമയത്ത് വണ്ടിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ തന്നെ വാരിയുടെ ഒടിഞ്ഞെങ്കിൽ പോലും അത് വെളുപ്പിന് 1 മണിക്കായിരുന്നു, അതും 1 ഏപ്രിൽ 1. എപ്പോഴത്തെ ആ ആക്സിഡൻറ്റ് രക്ഷപ്പെട്ട ദൈവത്തിൻ്റെ പ്രത്യേകമുള്ള പരിപാലനം ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. അപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചുകൊണ്ട് ഒരു പക്ഷേ കഥാവ് പാപ്പടനെ വിളിച്ചിരിക്കുന്നത് ആ വിളി അവിടുത്തെ ഇഷ്ടം വിളിയാണെന്ന് ഒരു കൂട്ട് ബോധ്യം എനിക്ക് കിട്ടുന്നതിൻ്റെ അവസരമായിരുന്നത്. അല്ലെങ്കിൽ അതോടെ അവിടെ അവസാനിക്കാമായിരുന്നു. എങ്കിലും അത് എന്തെങ്കിലും ദൈവത്തിൻ്റെ പരിപാലനയിൽ ഒരു പ്രശ്നം കൂടാതെ ആശുപത്രി റെസ്റ്റ് എടുക്കേണ്ടി വന്നു. എങ്കിൽ പോലും കോൺസെൻട്രേഷൻ നിശ്ചയിച്ച ദിവസം തന്നെ കോൺസെൻട്രേഷൻ നടത്താൻ സാധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വലിയൊരു കൃപയാണ്. പിതാവേ, അങ്ങമാർ സെബാസ്റ്റ്യൻ വള്ളോപ്പള്ളി പിതാവിൻ്റെ പേര് പല പ്രാവശ്യം പരാമർശിക്കുക ഉണ്ടായി. വള്ളോപ്പള്ളി പിതാവിൻ്റെ നേതൃത്വത്തിലും അങ്ങയുടെ നേതൃത്വത്തിലും തലശ്ശേരി രൂപത ഈ മലബാർ പ്രദേശത്തിൻ്റെ വളർച്ചയ്ക്കും വികസനത്തിനും നൽകിയിട്ടുള്ള സംഭാവനകൾ, പങ്ക് എന്താണെന്നൊന്ന് വിവരിക്കാമോ? വള്ളോപ്പള്ളി പിതാവിനെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റിയില്ല. മലബാറിൻ്റെയും കുടിയേറ്റക്കത്തിൻ്റെ ചരിത്രം വള്ളോപ്പള്ളി പിതാവിൻ്റെ ദൈവത്തിൻ്റെ കൃപ നമുക്ക് വേണ്ടി തന്നു
വലിയൊരു ദാനമാണ് ഉള്ളപ്പിടിപ്പിതാവ്. ഉള്ളപ്പിടാവ് വരുന്ന അവസരത്തിൽ ഇവിടെ ഒന്നുമില്ലായിരുന്നു, കിടക്കാൻ സ്ഥലമില്ലായിരുന്നു. റോസറി ചർച്ചിലെ ഒരു മുറിയിലാണ് ആരംഭിക്കുന്നത്. നമ്മുടെ കുടിയേറ്റക്കാർ അങ്ങ് ഈ കുടിയേറ്റം പറഞ്ഞാൽ ആദ്യകാലത്തെ മനബാർ മുഴുവനും ഷിമോഗായും ഇതെല്ലാം ഉൾപ്പെടുന്ന സ്ഥലമായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു അവിടെയെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് കിടപ്പാടുണ്ടായിരുന്നു. പിന്നെ യാത്ര ചെയ്യാൻ വഴിയില്ലായിരുന്നു. വിദ്യാഭ്യാസം നടത്താണ്ട് സ്കൂളുകളില്ലായിരുന്നു. ഒരു ആവശ്യമായിട്ട് രോഗശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിസ്പെൻസറി പോലും ഇല്ലായിരുന്നു. അപ്പോൾ തന്നെ വട്ടത്തെ അറിയിക്കുന്ന ജീവികാന പ്രവർത്തന ഒരു മാർഗ്ഗമില്ലായിരുന്നു. അങ്ങനെ ഒന്നുമില്ലാത്തൊരു വട്ടപൂജ്യം ഒന്നുമില്ലാത്ത അവസ്ഥ പിതാവ് വന്നത്. അപ്പോൾ ആ പിതാവിൻ്റെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ആ നേരത്തെ പറഞ്ഞ ദൈവത്തിലുള്ള പിതാവ് വലിയ ആശ്രയിച്ചുകൊണ്ട് തുടങ്ങിയുകൊണ്ട് ഇന്ന് നമുക്കിവിടെ എല്ലാത്തിനും കാരണം ആ ഉള്ള പിതാവിനോട് സഹകരിച്ചുകൊണ്ട് ആദ്യകാല വൈദികരും ആദ്യമാർ കുടിയേറ്റ പിതാക്കന്മാരും ഏക മനസ്സോട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്നിവിടെ ഉള്ളതെല്ലാം. ഇന്നിവിടെ ഈ പ്രദേശത്ത് കാണുന്ന റോഡുകൾ ഇപ്പോൾ ഗവൺമെൻറ് ടാറക്കിടുന്നുണ്ട്. എന്നാൽ കുടിയേറ്റ പിതാക്കന്മാർ കഠിനാധ്വാനം ചെയ്ത് വിട്ട റോഡുകളാണ് ഇന്ന് ടാറിടുന്നത്. ഇന്ന് നമ്മുടെ കുടിയേറ്റ കേന്ദ്രങ്ങളിൽ ഇവിടെ എല്ലായിടത്തും പ്രാഥമിക വിദ്യാഭ്യാസത്തിനെങ്കിലും വസ്ത്രമില്ലേ സ്കൂളുകൾ ഉണ്ട്. അതുകൂടെ അതിൻ്റെ വിദ്യാഭ്യാസ സ്ഥലങ്ങൾ നമുക്കെല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ജീവകാന പ്രവർത്തനത്തിനും എന്തെല്ലാം സ്ഥാപനങ്ങളാണ് അഭിവ്യക്ത പഠിച്ച് തലശ്ശേരിയെ പറ്റി പറയുമ്പോഴേക്കും ഇവിടെ എന്തെല്ലാം സ്ഥാപനങ്ങളുണ്ട്, ആശുപത്രികളുണ്ട്, അഗതി മന്ദിരങ്ങൾ എല്ലാം ഉണ്ട്. അല്ല അതിൻ്റെ അതിന് അത് ഭാഗ്യമായിട്ടുള്ളത് അതിൻ്റെ എല്ലാത്തിനും അടികടക്കുന്നത് വിശ്വാസ രൂപീകരണമാണ്, ആ സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. ഇതെല്ലാം ഉണ്ടാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട വള്ളപ്പിടിപ്പിതാണ്. ആ പിതാവിനോടുകൂടെ ദീർഘകാലം ജോലി ചെയ്യുന്നതിന് എനിക്ക് കിട്ടിയൊരു ഭാഗ്യം, അത് ഞാൻ എപ്പോഴും അനുസ്മരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വിശ്വാസ പരിശീലനത്തിൻ്റെ ഏൽപ്പിച്ചപ്പോൾ ഇത്ര കാര്യം ചെയ്യാൻ പറ്റിയത്. ദൈവത്തിൻ്റെ പ്രത്യേക കുറിയാൽ അദ്ദേഹത്തിൻ്റെ പിൻഗാമയായിട്ട് അദ്ദേഹം തുടങ്ങി വെച്ചത് തുടരുന്നതിന് ദൈവം അനുഗ്രഹിച്ചു. ഇവിടെ എന്തെല്ലാം ആരെല്ലാം പറഞ്ഞാലും കൊള്ളാം, ഇന്ന് ഇവിടെയുള്ള എല്ലാത്തിനും അന്ന് കാർഡിനൽ ടിസ്റാങ്ങിൻ്റെ മുൻഗണന പ്രധാന പ്രത്യേകമായ താല്പര്യം പോലും രൂപത ടിസ്റാണ് അന്നത്തെ ഓറിയൻ്റൽ കോൺഗ്രേഷൻ്റെ പ്രീഫെക്റ്റ്. അദ്ദേഹം തലശ്ശേരി ഇവിടെ നാട്ടിൽ വരികയും ഈ പേരാവൂർ വന്ന് സന്ദർശിച്ചിട്ടുണ്ടെന്ന്. ഇവിടുന്ന് സന്ദർശനം കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ തലശ്ശേരി രൂപത ഉണ്ടാക്കി. അതിനുമുമ്പ് കോഴിക്കോട്ട് പിന്നെ പിതാക്കന്മാരായിരുന്നു നമ്മുടെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അന്ന് രൂപത ഉണ്ടാകുന്നതിന് നിരത്തിൻ രൂപത പത്രോണി പിതാവ് വലിയ സഹായം ചെയ്തിട്ടുണ്ട്. ഉണ്ട് അതുകൊണ്ട് ഒരിക്കലും മറക്കാൻ പാടില്ല, ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് തുടങ്ങി പിതാവാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. പിതാവെ, മതബോധന പ്രവർത്തന മേഖലകളിൽ വളരെയേറെ അനുഭവ സമ്പത്തുള്ള വ്യക്തിയാണല്ലോ അങ്ങ്. ഇന്നത്തെ മതബോധന രീതികളിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ആവശ്യമാണെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും കാലം മാറുന്നു. അപ്പോൾ കാലം മാറുന്നതനുസരിച്ച് നമ്മൾ കോലവും കെട്ടേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ സമൂഹത്തിൻ്റെ മാനസികാവസ്ഥ മാറുന്നു, അവരുടെ മുൻഗണനകൾ മാറുന്നു, അവരുടെ ഒരു സ്വീകാര്യമായിട്ടുള്ള അവരുടെ മനസ്ഥിതി മാറുന്നു. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് വിശ്വാസം പ്രദാനം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ നമുക്ക് രൂപം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ആ ഒരു കാലത്തെ ആ പഠന രീതിയോ ഇന്ന് പോരാ. ഈ അന്നത്തെ രീതി നമ്മൾ തുറന്നുകൊണ്ടിരുന്നാൽ നമ്മുടെ ലക്ഷ്യം പരാജയപ്പെടും. അപ്പോൾ ഇന്ന് ശാസ്ത്രീയമായിട്ടുള്ള എല്ലാ കണ്ടുപിടുത്തങ്ങളുടെയും വെളിച്ചത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഇന്നത്തെ മീഡിയ തരത്തിലുള്ള വികസനത്തിൽ അതെല്ലാം ഉപകാരപ്പെടുത്തിക്കൊണ്ട് വിശ്വാസ രൂപീകരണത്തിന് നമ്മൾ വഴിയൊരുക്കണം. ആധുനിക രീതിയിലുള്ള എല്ലാ മാധ്യമങ്ങളും ഇതുണ്ട്. ഇന്നത്തെ ധാർമ്മിക ചൂഷണത്തിനും ലക്ഷ്യബോധമില്ലാത്തതിൻ്റെയും ഒരുപക്ഷെ അക്രമത്തിൻ്റെയും ഇതിനെല്ലാത്തിൻ്റെയും കാരണം അതിന് ഒരു പരിധിവരെ ഇന്നത്തെ മാധ്യമങ്ങൾ കാരണമാകുന്നുണ്ട്. അപ്പോൾ ആ തിന്മയ്ക്ക് കാരണമാകുന്ന ആ മാധ്യമങ്ങളുടെ അതിപ്രസരമുള്ളപ്പോൾ ആ മാധ്യമങ്ങൾ ഉപയോഗിച്ച് തന്നെ നമ്മൾ നന്മയുടെ സുവിശേഷം പ്രസംഗിക്കണം. അത് ഒരു ശരിയായ നമ്മൾ ഓർമ്മിക്കുന്ന പോലെ സമയത്തും അസമയത്തും ഉണ്ടാക്കിട്ടുന്ന എല്ലാ മാർഗ്ഗങ്ങളും ഉപയോഗിക്കേണ്ടത് ഇതല്ലേ. മറ്റവർക്ക് വേണ്ടിയിട്ട് പാവികൾക്ക് വേണ്ടി പാവിയായിട്ട് ഞങ്ങൾ സുവിശേഷം പ്രസംഗിക്കുന്നു. അതന്നെ ആ രീതിയിലുള്ള നവീകരണം മതബോധ രംഗത്ത് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അധ്യാപകരെ, സ്കൂൾ അധ്യാപകരെ ഇടയ്ക്കുപരിയായിട്ട് മതാധ്യാപകരെ പരിശീലിച്ച് വിടേണ്ട അത്യാവശ്യമാണ്. അപ്പം അങ്ങനെയുള്ള ഈ സുവിശേഷ പ്രഘോഷണത്തിൽ
കർത്താവ് നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന പഠിപ്പിക്കാൻ ദൈവത്തെ നിർവഹിക്കുന്നതിന് ആധുനികമായിട്ടുള്ള മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആ രംഗത്തിലുള്ളൊരു ആവിഷ്കാരമാണ് ഇന്ന് ശാലോം ടെലിവിഷൻ വഴിയായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിതാവ്, തലശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? പ്രധാനമായിട്ട് ഇന്നത്തെ പ്രത്യേക സാഹചര്യത്തിലുള്ള മാധ്യമങ്ങൾ ഉപയോഗിച്ചുള്ള പഠനരീതി ആവിഷ്കരിക്കുന്നതിനുള്ള മാർഗമായിരുന്നു. അതോടൊപ്പം തന്നെ അത് തീർച്ചയായും കുട്ടികളുടെ രൂപീകരണത്തിൽ സഹായിക്കും. എന്നാൽ അതിനപ്പുറമായിട്ട് മുതിർന്നവരുടെ വിശ്വാസ രൂപീകരണത്തിന് വലിയൊരു മാധ്യമമാണ് ഈ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി. അത് തലശ്ശേരി രൂപതയിലെ ബൈബിൾ അപ്പോസ്റ്റേറ്റിനും കാറ്റഗറീസിനും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഭഗവാനച്ഛന്മാരാണ് അതിൻ്റെ സംഘാടകർ. അവരെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അവരുടെ പ്രവർത്തനം വഴിയായിട്ട് തലശ്ശേരി അതിരൂപതിന് മാത്രമല്ല ലോകത്തെങ്ങും ഈ സ്വശം സമീപിക്കുന്ന ഒരു മാധ്യമമായി തീരുന്നു എന്നുള്ളതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് എഴുത്തുകൾ എനിക്ക് കിട്ടാറുണ്ട്. ശാലോം വഴിയായിട്ട് ഈ സന്ദേശം ദൈവവചനം എല്ലായിടത്തും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. അത് വാസ്തവത്തിൽ വളരെ ഈ ഈ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി വളരെയധികം അഭിമാനിക്കാൻ പറ്റുന്ന കാര്യമാണ്. ആ ദൈവത്തിന് കുറയാൽ എല്ലായിടത്തും എത്തുന്നതിനുള്ള വിധത്തിൽ വളരട്ടെ എന്ന് ഞാൻ ആശ്വസിക്കുകയാണ്. തലശ്ശേരി രൂപതയിൽ നിന്ന് ഇപ്രകാരമുള്ള പ്ലാൻ അതിനുണ്ടായപ്പോൾ ശാലോം എല്ലാവിധ സഹകരണം വാഗ്ദാനം ചെയ്യുകയും പുണമാട് സ്വീകരിക്കുകയും ശാലോമിനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ വചനം എല്ലായിടത്തും എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മുൻപോട്ട് വന്നതിൽ ശാലോം ചെവിയും അതിന് നേതൃത്വം കൂടുതൽ എല്ലാവരും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതിൻ്റെ കടപ്പാട് നിലപ്പെടുന്നു. തൃശ്ശൂർ പതിക്കുള്ള കടപ്പാട് മാത്രമല്ല സഭയ്ക്കുള്ള കടപ്പാട്. അത് തീർച്ചയായിട്ടും ഇന്ന് കേരള സഭയിലെ കെ സി ബി സിയിലാണെങ്കിലും കൊള്ളാം, സിനഡിലാണെങ്കിലും കൊള്ളാം, അതുപോലെ തന്നെ ശ്രീമലങ്കര സഭയിലാണെങ്കിലും കൊള്ളാം. അത് വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് കൂടുതൽ പേർക്ക് ദൈവജന്മത്തിൽ ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ടോളജി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം, ആഗ്രഹവും. അതിനെ തുടർന്നും ശാലോമിൻ്റെ എല്ലാ സഹകരണങ്ങളും ഇവിടെ ഒരു രൂപതയിലേക്ക് നിരച്ച് ഞങ്ങൾക്ക് എല്ലായിടത്തും എത്താൻ സാധിക്കില്ല. അപ്പോൾ ശാലോമിന് ടി വിയുടെ ആ മാധ്യമമുണ്ട്. ആ മാധ്യമം വഴിയായിട്ട് ദൈവജനം എല്ലായിടത്തും എത്താനിടയാകട്ടെ, വിശ്വാസ രൂപീകരണം എത്താനിടയാകട്ടെ, അങ്ങനെ വിശ്വസിക്കുന്ന സമൂഹം ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനും വിശ്വസിക്കുന്നവർ വാഗ്ദാനം ചെയ്യുന്ന ആ നിധി സമ്പാദിക്കുന്നതിന് എല്ലാവരെയും യോഗ്യരാക്കുന്നതിന് അത് ഉപകരണമായി തീരും. അങ്ങനെ അത് ദൈവമഹത്വത്തിന് കാണുമെന്ന് സംശയമില്ല. അതായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കും. അഭിനന്ദ പിതാവേ, ഇടയ ശബ്ദം എന്ന ഈ പരിപാടിയിൽ അങ്ങ് എത്തിച്ചേരുകയും അങ്ങയുടെ ജീവിതാനുഭവങ്ങളിൽ അധിഷ്ഠിതമായ നിരവധി ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തതിൽ ഞങ്ങളേറെ സന്തുഷ്ടരാണ്. എല്ലാ ശാലോം പ്രേക്ഷകർക്ക് വേണ്ടിയും അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ജൂബിലി മംഗളാശംസകളും നേരുന്നു. ഇടയശബ്ദം പരിപാടി ശ്രവിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി. അഭിമന്യ ജോർജ് വലിമറ്റം പിതാവുമായുള്ള സംഭാഷണത്തിൻ്റെ അടുത്ത ഭാഗം തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും ശ്രവിക്കാവുന്നതാണ്. താങ്ക് യു.